ലാറ്റിൻ അമേരിക്കൻ കാർഷിക വിളകളെ നാട്ടിൻപുറത്തെ മണ്ണിൽ വിളയിച്ച് വിജയം കൊയ്യുകയാണ് കരുവാരക്കുണ്ട് പുൽവെട്ടയിലെ മഞ്ചേരി പറമ്പിൽ വിജയകുമാർ ഒന്നര ഏക്കർ കൃഷിയിടത്തിലും വീട്ടുവളപ്പിലുമായി വീട്ടുവളപ്പിനുമായി സ്വദേശ വിദേശ പഴവർഗ്ഗമാണ് വിജയകുമാർ കൃഷി ചെയ്യുന്നത് കേരളത്തിലെ മണ്ണിൽ ഏത് കാർഷിക വിളയും സമ്പൽ സമൃദ്ധിയോടെ കായ്ക്കും എന്ന് തെളിയിച്ചിരിക്കുകയാണ് മഞ്ചേരി പറമ്പിൽ വിജയകുമാർ ലാറ്റിൻ അമേരിക്കൻ പഴവർഗ്ഗങ്ങളായ അബിയോ ജമൈക സ്റ്റാർഫ്രൂട്ട് ഉലാസാൻ ഇലന്ത വെൽവെറ്റ് ആപ്പിൾ ദുരിയൻ തുടങ്ങിയവയ്ക്കൊപ്പം ആഫ്രിക്കൻ പിസ്ത പന്ത്രണ്ട് ഇനങ്ങളിൽപ്പെട്ട റംബുട്ടാൻ മാംഗോസ്റ്റിൻ വിവിധതരം ചാമ്പയ്ക്കുകൾ ഓറഞ്ച് മുസംബി തുടങ്ങിയ ഇനങ്ങൾ യഥേഷ്ടമുണ്ട് വിജയ്കുമാറിന്റെ കൃഷിഭൂമിയിൽ വിദേശ സസ്യങ്ങൾ യാതൊരു രാസവളപ്രയോഗവും ഇല്ലാതെ തന്നെ വിളയിച്ചെടുക്കാം എന്ന് ഇദ്ദേഹത്തിന്റെ കൃഷിയിടം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ഇതിനു പുറമെ നാട്ടിൻപുറങ്ങളിൽ സാധാരണയായുള്ള വിളകളും ധാരാളമാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന സുഹൃത്തുക്കൾ മുഖേനയാണ് ഇത്തരം ചെടികൾ വിജയകുമാർ സംഘടിപ്പിക്കുന്നത് കൂടാതെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും നെയ്സറികളിൽ എത്തുന്ന അപൂർവ ഇനത്തിൽപ്പെട്ട പഴവർഗ്ഗങ്ങളുടെ ചെടികളും വില നോക്കാതെ സ്വന്തമാക്കുന്നു ഡിസംബർ ഇരുപത്തിയഞ്ചു മുതൽ തൃശൂരിൽ നടന്ന സംസ്ഥാന കാർഷിക പ്രദർശനമായ വയ്യയിലും വിജയകുമാർ വിളയിച്ച പഴവർഗ്ഗങ്ങൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് നിരവധി കാർഷിക വിദ്യാർത്ഥികളും ഇദ്ദേഹത്തിന്റെ കൃഷിരീതിയെക്കുറിച്ച് പഠിക്കാൻ എത്താറുണ്ട് ഏത് വിളയും നമ്മുടെ മണ്ണിന് വഴങ്ങും എന്നാണ് ഇദ്ദേഹത്തിന് പറയാനുള്ളത് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും എന്താണെന്ന് അറിയില്ല ഏതായാലും എട്ട് വർഷം കഴിഞ്ഞിട്ടേ എന്ന് പറഞ്ഞ് എൻ്റെ അഞ്ചാമത്തെ വർഷമായപ്പോഴതിനും കായ്ച്ചിട്ടുണ്ട് ആപ്പിൾ സ്റ്റാർ ഫ്രൂട്ട് ജമേക്കൻ സ്റ്റാർ ഫ്രൂട്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് ഇനങ്ങൾ ഇപ്പോൾ കായ്ച്ചിട്ടുണ്ട് എല്ലാതും ഒരേ സമയത്ത് കായ്ക്കില്ല റംബോട്ടാൻ മാംഗോസ്റ്റിൻഫിലോസാൻ എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഒരു സമയം വേറെയാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പഴമാണ് അത് ക്യാൻസറിൻ്റെ പോലും പ്രതിരോധിക്കുന്ന ഒരു സാധനമാണ് അതും ധാരാളമായിട്ട് വീട്ടിലുണ്ട് പല ആളുകളും ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട് പോത്തുകല്ല് പഞ്ചായത്തിൽ നിന്ന് കർഷകർ വന്നിരുന്നു അതേപോലെ സ്റ്റുഡൻസ് പോലീസ് വിവിധ സ്കൂളിൽ നിന്നും വിദ്യാർത്ഥികളും അധ്യാപകരും വന്നിരുന്നു മഞ്ചേരി എയിംസ് സ്കൂളിലെ അധ്യാപകരും കുട്ടികളും അങ്ങനെ പലരും ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട് ഞാൻ അവരോടൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല അത് വിളയില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളുന്നതിന് പകരം എന്ത് കിട്ടിയാലും അതൊന്ന് പരീക്ഷിക്കുക അവനാൻ്റെ കൃഷി സ്ഥലത്ത് പരീക്ഷിക്കുക എന്നോടും ഇത് പല പ്രാവശ്യവും പലരും പറഞ്ഞാണ് നമ്മുടെ നാട്ടിലൊന്നും കായ്ക്കില്ലത് ഏതായാലും ഒരു ഞാൻ നട്ടതിൽ ഒരു തൊണ്ണൂറ് ശതമാനം എനിക്ക് ഒരു നല്ല റിസൾട്ട് തന്നിട്ടുണ്ട് ഇപ്പോഴും പുതിയ തൈകൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് പാരമ്പര്യ കാർഷിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഇദ്ദേഹത്തിന് കൃഷിയോടുള്ള താൽപ്പര്യം ചെറുപ്പം മുതലേ തുടങ്ങിയതാണ് ആ ആവേശം ഇപ്പോഴും തുടരുകയാണ് സജീവ പൊതുപ്രവർത്തകൻ കൂടിയായ വിജയകുമാർ രണ്ട് ടീമുകളിൽ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗമായും ഒരു തവണ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് ഭാര്യ ബീനയും മക്കളായ വിപിഷ നിതിൻ എന്നിവരും കൃഷിയിൽ തൽപരരാണ് എന്നതും വിജയകുമാറിന് ഈ രംഗത്ത് വിജയം നേടാൻ സാധിക്കുന്നു യെസ് ബ്യൂറോ കരുവാരകുണ്ട്